بسم الله الرحمن الرحيم. السلام عليكم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വൈകി തുടങ്ങുന്നതിന് എപ്പോഴും പറയാറുള്ള ഒരു കാരണമാണ് സാങ്കേതികമായ ചില കാരണങ്ങളാൽ എന്ന്. തികച്ചും അതായും അല്ലാതെയും ഇത്തിരി വൈകിട്ടാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. ആദ്യമായി തന്നെ വ്യക്തിപരമായും ഇതിന്റെ സംഘാടകർക്ക് വേണ്ടിയും ക്ഷമ ചോദിച്ചുകൊണ്ട് സ്വാഗതം പെട്ടെന്ന് പറഞ്ഞു തീർത്ത് നമ്മുടെ മുഖ്യ അതിഥികൾക്കും ഈ പരിപാടിയിൽ ചർച്ചയിൽ കേൾക്കാൻ വന്ന എന്റെ സുഹൃത്തുക്കൾക്കും സ്വാഗതം പറയുകയാണ്. ചരിത്രം എന്നത് വർത്തമാനകാലത്തിൽ നിന്നും ഭൂതകാലത്തിലേക്ക് പിന്നോട്ടേക്ക് വരക്കുന്ന ഒരേ ഒരു രേഖ മാത്രമാണ് എന്ന തോന്നലിൽ നിന്ന് പുതിയ ചരിത്രമെഴുത്തും ചരിത്ര വിശകലനങ്ങളും ചരിത്രം വായനയും ഏറെ മാറിയിട്ടുണ്ട്. ചരിത്രം ഒന്നല്ല എന്നും അത് പലതാണ്, പലരുടെയും കാഴ്ചയിലും വാക്കിലും നിറയുന്ന പല സംഭവങ്ങളാണ് ചരിത്രം എന്ന പുതുവായനക്കാണ് ഇപ്പോൾ പ്രസക്തിയുള്ളത്. സോളിഡാരിറ്റിയുടെ സാംസ്കാരിക വേദി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒന്നൊന്നര വർഷങ്ങളേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് തന്നെ ഇത്തരം ചില സാംസ്കാരികമായ ഈടുവയ്പ്പുകൾ സമകാലിക കേരളത്തിന് നൽകാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്നവർ തന്നെ കഴിഞ്ഞതിന്റെ മുൻപത്തെ സ്വാതന്ത്ര്യദിനത്തിൽ മലപ്പുറത്ത് നടത്തിയ സ്വാതന്ത്ര്യദിന സമര ഗാനങ്ങളുടെ അവതരണം ഓർക്കുന്നുണ്ടാകും എന്ന് തോന്നുന്നു. ഇത്തരം സാംസ്കാരിക പരിപാടികളെ ഏറ്റെടുത്ത് കേരളത്തിന്റെ മനസ്സിൽ ഓർമ്മക്കായി വെച്ചുകൊടുക്കാൻ സദാ സന്നദ്ധമാണ് സോളിഡാരിറ്റിയുടെ സാംസ്കാരിക വേദി. ഇപ്പോൾ അത് നിർവഹിക്കുന്ന പുതിയ ഒരു കടമ ഉത്തരവാദിത്വം എന്ന പേരിൽ നിങ്ങളുടെ മുന്നിൽ വിൽക്കുന്ന ഒരു പരിപാടിയാണ് കേരളം തുഹ്ഫത്തുൽ മുജാഹിദീൻ വായിക്കുന്നു എന്ന പുതുമ നിറഞ്ഞ ഈ പരിപാടി. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കേരളത്തിന്റെ, പൊതുവെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ മുസ്ലിം സ്വത്വത്തെക്കുറിച്ച്. ഒരുതരം അപരവൽക്കരണം നടക്കുന്നു എന്ന് ഉള്ളിൽ നിന്ന് പരാതിയും പുറമെ നിന്ന് അതിനുള്ള ശ്രമങ്ങളും തുടർച്ചയായി നടക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അതിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ എന്താണ് എഴുതിവച്ചത്, അവരുടെ പാദമുദ്രകൾ എന്താണ് എന്നതിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം ഈ വായനയിലൂടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ പരിപാടിയിൽ നമ്മോട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ മറ്റൊരു സദസ്സിലും മറ്റൊരു വേദിയിലും നമുക്ക് കാണാൻ കഴിയാത്ത വിധം ചരിത്രത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും അതിനോട് പ്രതികരിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന മലയാളത്തിലെ പ്രമുഖരായ വ്യക്തികളാണ്. അക്കാര്യം കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന്റെ വർണ്ണം നിറം കൂടുതൽ മാറ്റുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ ചടങ്ങിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മാപ്പിള ചരിത്രത്തെ ഈയിടെ ധാരാളമായി എഴുതുകയും അതിനെ സംബന്ധിച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത യുവ ചരിത്രകാരനായ കെ ടി ഹുസൈൻ സാഹിബാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നു. ഈ വേദിയിൽ പിന്നീട് സംസാരിക്കുന്നത് ഈ വിഷയവുമായും അല്ലാതെയും ധാരാളം ആളുകളെ തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെയും നിലപാടുകളിലൂടെയും ആകർഷിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. ജനാബ് അബ്ദുസ്സമദ് സമദാനി ആണ് ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് തുഹ്ഫത്തുൽ മുജാഹിദീന്റെ ചരിത്രപരമായ മറ്റു കാര്യങ്ങളെക്കുറിച്ച് വിശകലനം നടത്തി നമ്മോട് സംസാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും സീനിയർ ചരിത്രകാരന്മാരായ MGS നാരായണനും ഡോക്ടർ എം ഗംഗാധരനുമാണ്. ഇവിടെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രൊഫസർ MGS നാരായണന് ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നു. മാപ്പിള പഠനത്തിലും അതിന്റെ മറ്റു ചരിത്രപരമായ വിശകലനങ്ങളിലും
ഏറെ സംഭാവനകൾ നൽകിയ ഡോക്ടർ എം ഗംഗാധരൻ നേരത്തെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാപ്പിള സ്വത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ചലച്ചിത്ര രൂപമായ ഈയിടെ നമുക്ക് ലഭിച്ച പരദേശി എന്ന സിനിമയെ നാം ഓർക്കും. പ്രസ്തുത സിനിമയുടെ സംവിധായകൻ ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ് വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. മാപ്പിള ചരിത്രത്തെയും മാപ്പിളപ്പാട്ടിനെയും കുറിച്ച് ധാരാളം പഠന ഗവേഷണങ്ങൾ നടത്തിയ ജനാബ് കെ അബൂബക്കർ ഈ വേദിയിൽ തുഹ്ഫത്തുൽ മുജാഹിദീനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മോട് ഈ വിഷയത്തെക്കുറിച്ച് തുടർന്ന് സംസാരിക്കുന്നത് ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന അറബി ഗ്രന്ഥം മലയാളത്തിലേക്ക് ഏറ്റവും അവസാനമായി വിവർത്തനം ചെയ്ത, ഇന്ന് മലയാളത്തിൽ കിട്ടാവുന്ന അതിലെ ഏറ്റവും നല്ല വിവർത്തനവും അതിന്റെ പഠനക്കുറിപ്പുകളും അടങ്ങിയ ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സി ഹംസ സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്ന സാദിഖ് മൌലവി, മുജീബ് റഹ്മാൻ കിനാലൂർ, കെ കെ മുഹമ്മദ് അബ്ദുൽ സത്താർ, ടി ഷാക്കിർ, ടി മുഹമ്മദ് എന്നീ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വീക്ഷിക്കുന്നതിനും ശ്രവിക്കുന്നതിനും പരിപാടി അവലോകനം ചെയ്യുന്നതിനുമായി എത്തിച്ചേർന്ന എല്ലാ സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും ആദരപൂർവ്വം വരവേറ്റുകൊണ്ട് എതിരേറ്റുകൊണ്ട് ഈ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. കാലത്തെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരവും ചിലപ്പോൾ വേദന നിറഞ്ഞതുമായ ഒരനുഭവമാണ്. പ്രത്യേകിച്ച് ഒരാദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുന്ന സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് പൊതുവിലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് സവിശേഷമായും വളരെ നിർണായകമെന്നോ പ്രതികൂലമെന്നോ സവിശേഷമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എങ്ങനെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് എങ്ങനെ ഈയൊരു ചരിത്ര സന്ധിയെ അഭിമുഖീകരിക്കുവാൻ കഴിയും എന്ന അന്വേഷണം വളരെ പ്രസക്തമാണ് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് വളരെ പുതിയ ഒരു പ്രതിഭാസമല്ല. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരത്തിലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ജനസമൂഹം അവരുടെ വിശ്വാസവും ആദർശവുമായിട്ട് എങ്ങനെയാണ് ഇന്നാടുമായിട്ട്, ഇന്നാട്ടിലെ ബഹുമത സംസ്കാരവുമായിട്ട് അവര് ഇഴകിച്ചേർന്നതെന്ന്, അവരെങ്ങനെയാണ് അവരുടെ വിശ്വാസം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ നാടിനെ അഭിമുഖീകരിച്ചതും ഈ നാടിനെ സമ്പന്നമാക്കി തീർത്തതും എന്ന പാരമ്പര്യത്തെ ഓർമ്മിച്ചുകൊണ്ട് ഈ നിർണായക ഘട്ടത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയും. അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനും കേരളീയ പൊതുസമൂഹത്തിനും അത്തരം ഓർമ്മകൾ ഈയൊരു ചരിത്രഘട്ടത്തെ അഭിമുഖീകരിക്കുന്നതിന് ആരോഗ്യകരമായ ഊർജം പ്രദാനം ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ പ്രേരിപ്പിച്ചത് എന്ന ഹൃദയവികാരം മാത്രം ആമുഖമായി പങ്കുവച്ചുകൊണ്ട് ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം സഹോദരൻ കെ ടി ഹുസൈനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. സമകാലിക കേരളം തുഹ്ഫത്തുൽ മുജാഹിദീൻ വായിക്കുന്നു. ക്രിസ്താബ്ദം 18-ാം നൂറ്റാണ്ടിൽ പൊന്നാനിയിൽ ജീവിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രചിച്ച വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരള ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ആധികാരിക ചരിത്രം കൂടിയാണ് അറബി ഭാഷയിൽ വിരചിതമായ ഈ ഗ്രന്ഥം. ഒരു ചരിത്ര ഗ്രന്ഥമെന്നതിലുപരി സാമൂഹിക ജീവിതത്തിന് വഴിവെളിച്ചവും ദിശാസൂചകവുമായ അതിന്റെ ദാർശനികവും സാംസ്കാരികവുമായ ഉള്ളടക്കമാണ് തുഹ്ഫത്തുൽ മുജാഹിദീന് എക്കാലത്തും പ്രസക്തമായ ഒരു വായനാനുഭവമാക്കുന്നത്. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി
കാലങ്ങളായി സഹിഷ്ണുതയിലും സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമായ ശക്തമായ സാമൂഹിക ബന്ധം നിലനിൽക്കുന്ന പ്രദേശമാണ് കേരളം. കേരളീയ സമൂഹം ആർജിച്ച സാമൂഹികവും സാംസ്കാരികവുമായ വികാസത്തിനും പുരോഗതിക്കുമെല്ലാം നിധാനമായി സാമൂഹിക ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ചരിത്രപരമായ പങ്കുവഹിച്ച രചനകളിൽ ഒന്നാണ് തോഫത്തുൽ മുജാഹിദീൻ. നമുക്ക് കൈവന്ന ഇത്തരം എല്ലാ നേട്ടങ്ങളെയും തകർത്തെറിയ വിധം വർഗീയ ധ്രുവീകരണ നീക്കങ്ങളും അന്യമത വിദ്വേഷവും അല്പാൽപമായിട്ടാണെങ്കിലും ശക്തിപ്പെട്ടു വരുന്ന കേരളത്തിന്റെ സമകാലികാവസ്ഥയിൽ കേരളത്തിന്റെ സാമൂഹിക ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും നിർണായക പങ്കുവഹിച്ച ഇതുപോലുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പുനർവായന ഏറെ പ്രാധാന്യവും പ്രസക്തവുമായ ഒരു സാംസ്കാരിക പ്രവർത്തനമത്രേ. കേരളത്തിന്റെ ഏറ്റവും ധീരവും സാഹസികവും ദേശാഭിമാനകരമായ ഒരു ചരിത്രഘട്ടത്തെയാണ് തോഫത്തുൽ മുജാഹിദീൻ പ്രതിനിധീകരിക്കുന്നത്. സാമ്രാജ്യത്വ മോഹമായി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കൊളോണിയൽ ശക്തിയായ പോർച്ചുഗീസുകാരുടെ കരാളമായ അധിനിവേശം കേരള തീരത്തെ സംഘർഷപൂർണമാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ ഗ്രന്ഥത്തിന്റെ രചന. നിഷ്ഠൂരമായ ആ അധിനിവേശത്തിന്റെ വസ്തുനിഷ്ഠമായ ചരിത്രം കോറിയിടുന്നതോടൊപ്പം കൊളോണിയലിസത്തിന്റെ സൂക്ഷ്മ രാഷ്ട്രീയത്തെയും അതിന്റെ ശക്തി ദൌർബല്യങ്ങളെയും വിശകലനം ചെയ്ത് അതിനോട് സ്വീകരിക്കേണ്ട താത്വികവും പ്രായോഗികവുമായ നിലപാട് മുന്നോട്ട് വെക്കുകയാണ് ഈ ഗ്രന്ഥം. നാല് ഭാഗങ്ങളുള്ള ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗവും ആമുഖവും ഗ്രന്ഥകാരൻ പ്രധാനമായും ചെലവഴിച്ചിരിക്കുന്നത് തന്റെ ശക്തമായ കൊളോണിയൽ വിരുദ്ധ നിലപാട് വിശദീകരിക്കാനാണ്. പോർച്ചുഗീസുകാരുടെ ആഗമനം വരെ കടലിൽ ആധിപത്യമുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ പെടുന്നനെയുള്ള പരാജയത്തിനും പറങ്കികളുടെ വിജയത്തിനുമുള്ള ആന്തരികവും ബാഹ്യവുമായ കാരണങ്ങളെക്കുറിച്ച് ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളാണ് ഗ്രന്ഥകാരൻ നടത്തുന്നത്. വിശ്വാസ കർമ്മരംഗങ്ങളിൽ മുസ്ലിങ്ങളെ ബാധിച്ച ജീർണതയും ഭൌതിക പ്രമത്തതയുമായ പരാജയത്തിനുള്ള ഒരു കാരണമെങ്കിൽ മറ്റൊരു കാരണം അവർക്കിടയിലെ അനൈക്യവും ശിഥിലീകരണ പ്രവണതകളുമാണെന്ന് ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നു. കൊളോണിയൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പ്രദർശിപ്പിക്കുന്ന ഐക്യവും ക്ഷമാപൂർണമായ ആസൂത്രണങ്ങളുമാണ് പോർച്ചുഗീസുകാരുടെ പ്രധാന ശക്തിയെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ലക്ഷ്യം നേടുന്നതിൽ പോർച്ചുഗീസുകാർ പ്രകടിപ്പിക്കുന്ന ഇച്ഛാശക്തിയും അവർക്കിടയിൽ ഐക്യവും വിശദമാക്കിയ ശേഷം മുസ്ലിങ്ങളുടെ അവസ്ഥയെ അദ്ദേഹം ഇപ്രകാരം വിമർശന വിധേയമാക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെയും അവരുടെ അമീറുമാരുടെയും സ്ഥിതിയോ അനൈക്യവും തമ്മിൽ തല്ലും നേതൃത്വത്തിനു വേണ്ടിയുള്ള മത്സരവുമാണ്. അവർക്കിടയിൽ ഒരുത്തരെ വധിച്ചാലും വേണ്ടില്ല, മറ്റവൻ ഉയരണം, ഇതാണ് അവസ്ഥ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എണ്ണത്തിൽ കുറവായിട്ടും മലബാറിലെയും മറ്റു സ്ഥലങ്ങളിലെയും രാജാക്കന്മാരെയും ഭരണാധികാരികളെയും കീഴ്പ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത്. പേജ് 71. പോർച്ചുഗീസ് അധിനിവേശം മുസ്ലിങ്ങളുടെ കൊള്ളരുതായ്മയ്ക്കുള്ള ദൈവിക ശിക്ഷയാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മറന്നും അവരെ ധിക്കരിച്ചും പാപപങ്കിലമായ ജീവിതം നയിച്ചപ്പോൾ അള്ളാഹു യൂറോപ്യന്മാരായ പോർച്ചുഗീസ് നികൃഷ്ടന്മാർക്ക് അവരുടെ മേൽ ആധിപത്യം നൽകി. പേജ് 34. പോർച്ചുഗീസുകാർക്കെതിരെ ജിഹാദിന് തീർച്ചയായും ഈ കൃതി ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വസമുദായത്തിലെ ജീർണതകൾക്ക് നേരെ കണ്ണടിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്, മറിച്ച് അതിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തി അവയുടെ വിഭാജനത്തിലൂടെ മാത്രമേ കൊളോണിയൽ വിരുദ്ധ സമരം ലക്ഷ്യം കാണുകയുള്ളൂ എന്ന പാഠമാണ് അദ്ദേഹം നൽകുന്നത്. സാമൂഹിക പരിഷ്കരണത്തെ വിമോചന പോരാട്ടങ്ങൾക്കും സ്വാതന്ത്ര്യ സമരങ്ങൾക്കുമുള്ള മുന്നുവാദിയും ഇന്ധനവുമാക്കി മാറ്റുന്ന സമരതന്ത്രമാണ് ഇതിലൂടെ അദ്ദേഹം രൂപപ്പെടുത്തുന്നത്. സ്വന്തം ദുരിതങ്ങൾക്ക് മറ്റുള്ളവരെ പഴിക്കുന്നതിന് മുമ്പ് വീഴ്ചകൾ സ്വയം പരിഹാരം തേടാനും പരിഷ്കരിക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ അതിജീവനം സാധ്യമാകൂ എന്ന പാഠവും ഇതിലടങ്ങിയിട്ടുണ്ട്. തോഫത്തുൽ മുജാഹിദീനിലെ ജിഹാദിനുള്ള ആഹ്വാനം മുസ്ലിങ്ങൾ മാത്രമായി ജിഹാദ് ചെയ്യണമെന്നുമായിരുന്നില്ല, മറിച്ച് സാമൂതിരി എന്ന ഹൈന്ദവ രാജാവിന്റെ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. ആ സംയുക്ത സംരംഭത്തെയാണ് അദ്ദേഹം ജിഹാദായി വിശേഷിപ്പിക്കുന്നത്. ജിഹാദ് എന്നാൽ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വിശുദ്ധ യുദ്ധമോ മതഭ്രാന്തിന്റെ പ്രകടനമോ അല്ലെന്നും, മറിച്ച് അധിനിവേശത്തിൽ നിന്ന് രാജ്യത്തെയും സമൂഹത്തെയും രക്ഷിക്കാനുള്ള തദ്ദേശീയയുടെ വിമോചന പോരാട്ടമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിൽ ജാതിയോ മതമോ പരിഗണനീയമല്ലെന്നും തോഫയുടെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നു. സാമൂതിരിയും അദ്ദേഹത്തിന്റെ ഹിന്ദു മുസ്ലിം പ്രജകളും മാത്രമല്ല ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മുസ്ലിം രാജാക്കന്മാരും കൂടിച്ചേർന്നുള്ള കൊളോണിയൽ വിരുദ്ധ വിശാല ജിഹാദ് മുന്നണിയാണ് തോഫത്തുൽ മുജാഹിദീൻ വിഭാവന ചെയ്യുന്നത്. പറങ്കികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ സാമൂതിരിയെ സഹായിക്കാൻ മുസ്ലിം രാജാക്കന്മാരുടെ തുറന്ന അഭ്യർത്ഥന തന്നെയാണ് തോഫയിലെ ജിഹാദ് ആഹ്വാനം. ഗ്രന്ഥം അറബിയിലായതിന്റെ കാരണവും മറ്റൊന്നല്ല. ഗ്രന്ഥം സമർപ്പിക്കപ്പെടുന്നതും ബീജാപ്പൂരിലെ അലി ആദിൽ ഷാ രാജാവിനാണല്ലോ. കൊളോണിയൽ ആക്രമണങ്ങൾക്കെതിരെ മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം മതബാധ്യതയായ ജിഹാദിൽ മുസ്ലിങ്ങളല്ലാത്ത സാമൂതിരിയെ കൂടി കണ്ണിച്ചേർക്കുകയും അദ്ദേഹത്തിന് മേൽക്കോഴിയുമുള്ള ഭൂപ്രദേശത്തെ പ്രസ്തുത ജിഹാദിന്റെ വേദിയായി കണക്കാക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ സാമൂതിരിയുടെ രാജ്യത്തെ ദാറുൽ കുഫുർ അവിശ്വാസികളുടെ നാട് ആയിട്ടല്ല, മറിച്ച് അധിനിവേശ ശക്തികൾക്കെതിരെ പോരാട്ടം നടക്കുന്ന വേദിയായിട്ടാണ് ഗ്രന്ഥകാരൻ പരിഗണിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ദാറുൽ ഇസ്ലാം ഇസ്ലാമിന്റെ നാട് എന്ന് വ്യവഹരിക്കപ്പെടുന്ന രാജ്യങ്ങൾക്ക് തുല്യമായി ഗ്രന്ഥകാരൻ സാമൂതിരിയുടെ രാജ്യത്തെ മനസ്സിലാക്കുന്നു എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ വസ്തുത.
സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഒരു പരിധിവരെ മുസ്ലിങ്ങൾക്ക് സ്വയം നിർണയാവകാശം അനുവദിച്ചതും ശത്രുക്കെതിരെ പോരുതാൻ സൈനികവും സാമ്പത്തികവും ധാർമ്മികവുമായ പിന്തുണ നൽകിയതുമാണ് സാമൂതിരി രാജ്യത്തെ ഇത്തരമൊരു വിധാനം കൽപ്പിച്ചു നൽകാൻ സൈനുദ്ദീൻ മഖ്ദൂമിനെ പ്രേരിപ്പിച്ചത്. പോർച്ചുഗീസ് കാലഘട്ടത്തിന് മുമ്പ് മലബാറിൽ നിലനിന്ന സാമുദായിക സഹവർത്തിത്വം കൊണ്ടാടപ്പെടുന്നുവെന്നതാണ് തോഫത്തുൽ മുജാഹിദിനെ എക്കാലത്തും പ്രസക്തമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. മുസ്ലിങ്ങളോട് അങ്ങേയറ്റം സഹിഷ്ണുതാപരമായ സമീപനം പുലർത്തിയ സാമുദ്രിയും അദ്ദേഹത്തിന്റെ ഹിന്ദു പ്രജകളും തോഫയിൽ പല സ്ഥലങ്ങളിലും പ്രശംസിക്കപ്പെടുന്നുണ്ട്. ഒരു മതേതര രാജ്യത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ സ്വയം നിർണയാവകാശവും സ്വാതന്ത്ര്യവും മത സാംസ്കാരിക രംഗത്ത് സാമുദ്രിയുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് തോഫത്തുൽ മുജാഹിദിന്റെ വായന നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മുസ്ലിങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിൽ ഭരണകൂടം ഒരിക്കലും ഇടപെട്ടിരുന്നില്ലെന്ന് മാത്രമല്ല തങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ സവിശേഷ സ്വത്വം നിലനിർത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ഭരണകൂടം നേരിട്ട് തന്നെ ചെയ്തിരുന്നു. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ തടയുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ ഒറ്റ ഹിന്ദുവും മുതിർന്നിരുന്നില്ല. മുസ്ലിങ്ങളോട് ഇത്രമാത്രം സഹിഷ്ണുതയും സമഭാവനയും പുലർത്തിയിരുന്ന സാമൂതിരിയും അദ്ദേഹത്തിന്റെ ഹൈന്ദവ പ്രജകളും സ്വമതത്തിൽ നിഷ്ഠയുള്ളവരും ആചാരങ്ങൾ കൃത്യമായി പാലിക്കുന്നവരായിരുന്നുവെന്നും മക്തൂം പ്രത്യേകം എടുത്തു പറഞ്ഞത് സവിശേഷ ശ്രദ്ധയറിയിക്കുന്നു. യഥാർത്ഥ മതവിശ്വാസം അന്യമത വിദ്വേഷവും അസഹിഷ്ണുതയും പഠിപ്പിക്കുന്നില്ലെന്ന വസ്തുതക്കാണ് ഗ്രന്ഥകാരൻ ഇവിടെ അടിവരയിടുന്നത്. പോർച്ചുഗീസുകാർക്ക് മുസ്ലിങ്ങളുടെ വേഷവും രൂപവും കാണുന്നത് തന്നെ വെറുപ്പായിരുന്നുവെന്നും ഒരിടത്ത് ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അന്യമത വിദ്വേഷവും വൗസരത വിരോധവും അപരവൽക്കരണമൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ഒരു കൊളോണിയൽ അനുഭവവും സൃഷ്ടിയുമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പ്രയാസമില്ല. കുറേക്കാലം മുസ്ലിങ്ങളോടൊപ്പം ചേർന്നുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് ശേഷം സ്വന്തമായ ചില കണക്കുകൂട്ടലുകളോടെ പോർച്ചുഗീസുകാരുമായി സന്ധിയിലാവുകയും കോഴിക്കോട് കോട്ട കെട്ടാൻ അവരെ അനുവദിക്കുകയും ചെയ്ത സാമൂതിരിയുടെ നടപടിയിൽ അങ്ങേയറ്റം ഉത്കണ്ഠയും വേദനയും ഉണ്ടായിട്ടും അതിന്റെ പേരിൽ രാജാവിനെ കുറ്റപ്പെടുത്താൻ ഗ്രന്ഥകാരൻ തയ്യാറാകുന്നില്ല. പകരം തീരുമാനത്തെ അംഗീകരിക്കുകയും മുസ്ലിങ്ങൾക്ക് നന്മ മാത്രമാണ് അതിലൂടെ രാജാവ് ഉദ്ദേശിച്ചതെന്ന് അനുമാനിക്കുകയുമാണ് ചെയ്യുന്നത്. കൊച്ചിക്കാർക്കും കണ്ണൂർക്കാർക്കും ഉണ്ടായതുപോലെ തന്റെ രാജ്യത്ത് വസിക്കുന്ന മുസ്ലിം പ്രജകൾക്ക് വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും അവരെ ബാധിച്ച ദാരിദ്ര്യവും അവശതയും നീങ്ങിക്കിട്ടേണ്ടതിനും പോർച്ചുഗീസുകാരുമായി എതിർത്ത് നിൽക്കുകയല്ല ഉടമ്പടിയിലേർപ്പെടുന്നതാണ് കരണീയമെന്ന അഭിപ്രായക്കാരനാണ് പുതിയ രാജാവ് എന്ന് പറഞ്ഞാണ് രാജാവിന്റെ നടപടി അദ്ദേഹം ന്യായീകരിക്കുന്നത്. സ്വന്തം ഭരണാധികാരിയിലുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാണ് ഈ വിലയിരുത്തലിൽ പ്രകടമാകുന്നത്. എന്നാൽ കരാർ ലംഘനത്തിന്റെ നിരന്തരമായ തിക്താനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും പോർച്ചുഗീസുകാർക്ക് ചാലിയത്ത് കോട്ട കെട്ടാൻ രാജാവ് അനുമതി നൽകിയപ്പോൾ അതിനെ വിമർശിക്കാനുള്ള ആർജവവും ഗ്രന്ഥകാരൻ പ്രകടമാക്കുന്നുണ്ട്. പ്രായാധിക്യവും സ്ഥിരമായി ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നതും മൂലമുണ്ടായ തളർച്ചയും ബുദ്ധിമാന്ദ്യവുമാണ് ഇത്തരമൊരു ദൂരക്കാഴ്ചയില്ലാത്ത നിലപാടിലേക്ക് രാജാവിനെ എത്തിച്ചതെന്നായിരുന്നു ഗ്രന്ഥകാരന്റെ വിമർശനം. രാജ്യത്തിന്റെ നിർമ്മാണത്തിലും പുരോഗതിയിലും മുസ്ലിങ്ങൾ വഹിക്കുന്ന പങ്കാണ് മുസ്ലിങ്ങൾ ആദരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും കാരണമെന്നും സാമൂതിരിയെയും കൊച്ചി രാജാവിനെയും ഉദ്ധരിച്ചുകൊണ്ട് ഒരിടത്ത് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും രാജ്യത്തോടുള്ള മുസ്ലിങ്ങളുടെ സമീപനം എന്തായിരിക്കണമെന്നതിന്റെ സൂചന ഇതിലടങ്ങിയിട്ടുണ്ട്. എണ്ണത്തിൽ എത്ര ചെറുതായാലും രചനാത്മകമായി ഇടപെടുന്ന സമൂഹത്തെ അപരവൽക്കരിക്കാനോ അവഗണിക്കാനോ ആർക്കും കഴിയില്ലെന്നതാണ് ഇത് നൽകുന്ന പാഠം. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അത്യാചാരങ്ങളെയും കൊള്ളകളെയും വിമർശിക്കാനും മക്തും തയ്യാറാകുന്നുണ്ട്. സങ്കുചിതമായ സാമുദായിക ചിന്ത ആ പണ്ഡിതനെ ഒട്ടും സ്പർശിച്ചിരുന്നില്ലെന്നതിന്റെ ദൃഷ്ടാന്തമാണിത്. അന്യരുടെ തെറ്റിനെക്കുറിച്ച് വാചാലമാവുകയും എന്നാൽ സ്വന്തക്കാരുടെ തെറ്റിനെ ന്യായീകരിക്കുകയോ ചുരുങ്ങിയ പക്ഷം മൗനം പാലിക്കുകയോ ചെയ്യുന്ന വിധത്തിൽ സാമുദായിക ചിന്ത ശക്തിപ്പെട്ടു വരുന്ന വർത്തമാന കാലത്ത് വലിയ ഗുണപാഠം തൂഫയുടെ ഈ നിലപാടിലുണ്ട്. മുസ്ലിം സമുദായത്തിനകത്തുള്ള വിഭാഗീയ ചിന്താഗതികളെയും പക്ഷപാതിത്വങ്ങളെയും നിർവീര്യമാക്കാനുള്ള വെടിമരുന്നും തോഫത്തുൽ മുജാഹിദീനിൽ തന്നെയുണ്ട്. ഈ ഗ്രന്ഥത്തിൽ പ്രശംസിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഏക മുസ്ലിം ഭരണാധികാരി ബീജാപൂരിലെ അലി ആദിൽ ഷായാണ്. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഏറ്റവും വലിയ സംരക്ഷകനായിട്ടാണ് ഗ്രന്ഥം ആദിൽ ഷായെ അവതരിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രന്ഥം സമർപ്പിക്കപ്പെടുന്നതും അദ്ദേഹത്തിനാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സുന്നി വിചാരധാരയുടെ വക്താവും അലി ആദിൽ ഷാ ഇറാനിയൻ പാരമ്പര്യമുള്ള ഷിയാ വിശ്വാസിയുമായിരുന്നു. സുന്നികളും ഷിയാക്കളും തമ്മിൽ മൌലികമായ ചില വിയോജിപ്പുകൾ നിലനിൽക്കെ തന്നെ ഷിയാദർശക്കാരനായ രാജാവിനെ സുന്നിയായ മഖ്ദൂം ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തെ ഇസ്ലാമിന്റെ സംരക്ഷകനായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇസ്ലാമിക സമൂഹത്തിനകത്തെ ബഹുസരതയുടെ പാഠമാണ് ഗ്രന്ഥകാരൻ നൽകുന്നത്. ചുരുക്കത്തിൽ എക്കാലത്തേക്കുമായി സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ സംസ്കാരത്തിലെ മഹത്തായ ഈടുവെപ്പുകളിലൊന്നാണ് തോഫത്തുൽ മുജാഹിദീൻ. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ കാലത്തേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമകാലികമായ പ്രവണതകളെ വിശകലനം ചെയ്യാൻ മുതിരുകയും ചെയ്യുന്ന സോളിഡാരിറ്റിയുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ ഈ
ശ്രമത്തെ ആദ്യമേ അഭിനന്ദിച്ചുകൊള്ളട്ടെ. തുഹ്ഫത്തുൽ മുജാഹിദീൻ വളരെ ശ്രദ്ധേയമായ പുസ്തകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ ആധികാരികമായി എഴുതപ്പെട്ട ചരിത്ര പ്രമാണങ്ങളിൽ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പുസ്തകം, ആ കാരണം കൊണ്ട് തന്നെ വളരെ വലിയ ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയിട്ടുള്ളത്. തുഹ്ഫത്തുൽ മുജാഹിദീന്റെ ചരിത്രപരമായിട്ടുള്ള അവസ്ഥ, അത് മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട ചരിത്ര പണ്ഡിതന്മാർ അഭിവന്ദനായ എം ജി എസ് നാരായണനും അഭിവന്ദനായ ഡോക്ടർ ഗംഗാധരനും എല്ലാം സംസാരിക്കാനിരിക്കുകയാണ്. പി ടി എ പോലുള്ള വളരെ പ്രഗത്ഭരായ മറ്റു വ്യക്തികളും വേദിയിലുണ്ട്. ചെറുപ്പം മുതലേ തുഹ്ഫത്തുൽ മുജാഹിദീൻ ശ്രദ്ധിച്ചു പോന്ന മറ്റു പലരെയും പോലെ ഒരാളാണ് ഞാനും. വളരെ ചെറുപ്പത്തിൽ വേലായുധൻ പണിക്കശ്ശേരിയുടെ പരിഭാഷ, ശ്രീ വേലായുധൻ പണിക്കശ്ശേരിയുടെ പരിഭാഷയ്ക്ക് കുറച്ച് ഏതാനും വൈകല്യങ്ങൾ ചിലയിടത്ത് ഭാഷാപരമായിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ മൂലകൃതിയുടെ ഭാഷയുമായുള്ള പരിചയക്കുറവുകൊണ്ട് വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിലും തുഹ്ഫത്തുൽ മുജാഹിദീനെ മലയാളി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന കൃത്യം നിർവഹിച്ചു എന്നതിന്റെ പേരിൽ അഭിനന്ദനം അർഹിക്കുന്ന ചരിത്രാന്വേഷകനാണ് ശ്രീ പണിക്കശ്ശേരി. വളരെ ചെറുപ്പം മുതൽ ഈ പുസ്തകത്തോട് ഒരു ആവേശം തോന്നിയിരുന്നു. എന്റെ ഉമ്മ ജനിച്ചത് ഈ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കുടുംബ പരമ്പരയുടെ ഒരു ശാഖയിലാണ്. അപ്പോൾ ചെറുപ്പത്തിൽ മുതൽ തന്നെ പൊന്നാനി മഖ്ദൂമുമാർ അവരുടെ പാരമ്പര്യം, അതിനോടൊക്കെ ഒരു ആവേശം, അവർ കൊളുത്തിവെച്ച വൈജ്ഞാനികമായിട്ടുള്ള പാരമ്പര്യത്തോടുള്ള ഒരു ആദരാതിരേകം, അത് മറ്റു പലരെയും പോലെ ഉള്ളിൽ സൂക്ഷിച്ച ഒരാളായിരുന്നു ഇവനി. തുഹ്ഫത്തുൽ മുജാഹിദീൻ രണ്ടു മൂന്ന് സംഗതികളാണ് ഒരേ സമയം നിർവഹിക്കുന്നത്. പ്രബന്ധാവതരണത്തിൽ പ്രിയപ്പെട്ട കെ ടി ഹുസൈൻ സൂചിപ്പിച്ച പോലെ അത് യഥാർത്ഥത്തിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് ഊർജം പകരാൻ വേണ്ടി രചിക്കപ്പെട്ട പുസ്തകമാണ്. അതോടൊപ്പം അത് ചരിത്രത്തെ വിശകലനം ചെയ്യുന്നത് കൊണ്ടൊരു ചരിത്രകൃതിയായി തീർന്നു. ആ ചരിത്രകൃതിയായി തീരുക വഴി അന്നത്തെ കേരളീയ സമൂഹത്തെ വിശദമായി വിശകലനം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പരമ്പരാഗതമായ സമുദായ മൈത്രിയുടെയും ഒരു ആദർശവാക്യമായി തുഹ്ഫത്തുൽ മുജാഹിദി. ഹിന്ദു മുസ്ലിം മൈത്രിയെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ കേരളീയ സമൂഹത്തെ വളരെ സൂക്ഷ്മതയോടെയാണ് സൈനുദ്ദീൻ മഖ്ദൂം വിശകലനം ചെയ്യുന്നത്. ആചാരങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്, ഹിന്ദു കുടുംബങ്ങൾ, ഹിന്ദു വീടുകൾ. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാവും, ശക്തമായ സമുദായ മൈത്രിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. ഹൈന്ദവാചാരങ്ങളെപ്പറ്റി ഒരു ഇസ്ലാമിക പണ്ഡിതൻ വളരെ സൂക്ഷ്മമായി ഈ കാര്യത്തിൽ അൽബറൂനിയുടെ ഏറ്റവും നല്ല അനുയായി എന്നോ സതീർത്ഥ്യനെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ചരിത്ര പണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം. ഇന്ത്യയിൽ അൽബറൂണി ചെയ്തതാണ്, കേരളത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം ചെയ്തത്. അബു റൈഹാൻ അബ്ദുറഹ്മാൻ അൽ ബൈറൂനി ഇന്ത്യ സന്ദർശിച്ചു, സംസ്കൃതം പഠിച്ചു, വേദേതിഹാസങ്ങൾ പഠനവിധേയമാക്കി, ഭഗവത്ഗീത സൂക്ഷ്മമായ പഠനത്തിന് വിഷയീഭവിപ്പിച്ചു. ഹിന്ദിയെക്കുറിച്ച് ഒരു നല്ല പുസ്തകം, ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വായിക്കപ്പെടുന്ന കിതാബുൽ ഹിന്ദ്, ദ ബുക്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇന്നും അതിന്റെ പരിഭാഷകൾ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പ്രത്യേകത. അടുത്ത ദിവസം ഇംഗ്ലീഷിൽ വളരെ കമനീയമായ ഒരു പരിഭാഷ കാണാൻ എനിക്ക് അവസരമുണ്ടായി. അന്നത്തെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ അൽബറൂനിയെ ആശ്രയിക്കണം, അന്നത്തെ കേരളത്തെക്കുറിച്ച് പഠിക്കാൻ സൈനുദ്ദീൻ മഖ്ദൂമിനെയും അതാത് കാലത്തെ ചരിത്രം പഠിക്കാൻ ആശ്രയിക്കണം. അൽബറൂനിയെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു സംഗതിയുണ്ട്, അൽബറൂനി പക്ഷപാതിത്വമില്ലാതെയാണ് അന്നത്തെ ഭാരതീയ സമൂഹത്തെ, ഹൈന്ദവ സമൂഹത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു പക്ഷപാതിത്വമില്ല,
ഭഗവത്ഗീതയെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ വളരെ ആധികാരികമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹ്ദൂം ആ സമീപനം സ്വീകരിച്ച് വളരെ സത്യസന്ധനായി കേരളത്തിന്റെ തൂസി ഡൈറ്റ്സ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്ര പണ്ഡിതൻ എന്ന നിലയിൽ, ചരിത്രകാരൻ എന്ന നിലയിൽ, തൂസി ഡൈറ്റ്സ് എന്ന ചരിത്രകാരൻ അദ്ദേഹവും പോരാട്ടങ്ങളുടെ ചരിത്രമാണ് പറഞ്ഞത്. പോരാട്ടത്തെക്കുറിച്ച് തന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂമും പറയുന്നത്. പക്ഷെ സൈനുദ്ദീൻ മഖ്ദൂം ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളൊക്കെ സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് കേരളീയ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു വക്താവിനെ പോലെ അദ്ദേഹം സംസാരിക്കുന്നു. അത് നമ്മുടെ അന്നും നിലനിന്ന, എന്നും നിലനിന്ന, ഇന്നും നിലനിൽക്കുന്ന, എന്നും നിലനിർത്തേണ്ട സമുദായ മൈത്രിക്ക് വേണ്ടിയുള്ള പ്രതിബദ്ധത ഈ പുസ്തകത്തിൽ നിന്ന് വളരെ ശക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നാട് നശിപ്പിക്കാൻ വരുന്ന വിദേശിക്കെതിരെ, നാടിനെ തകർക്കാൻ വരുന്നവർക്കെതിരെ ഒന്നിച്ചു നിൽക്കുക, തുഫത്തുൽ മുജാഹിദിന്റെ സന്ദേശമാണത്. ഒന്നിച്ചു നിൽക്കുക. അങ്ങനെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ മതജാതി ഭിന്നതകൾക്കതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. ആർക്ക് കീഴെയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത്? സാമൂതിരിക്ക് കീഴെയാണ്. സാമൂതിരി നമ്മുടെ കേരളത്തിൽ, വിശേഷിച്ച് മലബാറിൽ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഈടുവപ്പിൽ വളരെ വലിയ പങ്ക് സാമൂതിരി നമ്മുടെ സമുദായ മൈത്രി കെട്ടിപ്പടുക്കുന്നതിൽ സാമൂതിരിമാരുടെ ഭരണം വഹിച്ച പങ്ക്, ആ പങ്ക് ഈ പുസ്തകം എടുത്തുകാട്ടുന്നു. സാമൂതിരിയോടുള്ള ബഹുമാനവും സാമൂതിരിയുടെ ഭരണത്തിലുള്ള അഭിമാനവും ഗ്രന്ഥകാരൻ അടിക്കടി രേഖപ്പെടുത്തുന്നുണ്ട്. ജിഹാദിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് തുഹ്ഫത്തുൽ മുജാഹിദീനെങ്കിൽ ആ ജിഹാദിന്റെ തലപ്പത്ത് സാമൂതിരിയാണ് കാണാൻ സാധിക്കുന്നത്. പറങ്കികൾക്കെതിരെ വിശുദ്ധ സമരത്തിന് ഒരുങ്ങിപ്പുറപ്പെടൂ എന്ന് സൈനുദ്ദീൻ മഖ്ദൂം ഇവിടുത്തെ ജനങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം ജനതയോട് ഈ പുസ്തകത്തിലൂടെ അവരെ അഭിസംബോധന ചെയ്യുന്നു. പേര് തന്നെ അങ്ങനെയാണ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, യോദ്ധാക്കൾക്കുള്ള ഉപഹാരമാണ്, സമരഭടന്മാരായിട്ടുള്ളവർക്കുള്ള സമ്മാനമാണ്, അവർക്കായിട്ട് അർപ്പിക്കുന്ന ഗ്രന്ഥകർത്താവിന്റെ ഒരു വലിയ പുരസ്കാരമാണ്. എങ്കിൽ ആർക്ക് കീഴെയാണ് അണിചേരേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ സാമൂതിരിയെ പ്രതിഷ്ഠിക്കാൻ ഒരു പ്രയാസവും സൈനുദ്ദീൻ മഖ്ദൂം എന്ന ഇസ്ലാമിക പണ്ഡിതൻ കാണിക്കുന്നില്ല. ഇസ്ലാമിക പണ്ഡിതൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് പറയാതെ ഈ പുസ്തകത്തെ പരാമർശിക്കുന്നത് അപൂർണമായിരിക്കും. അത് ഇസ്ലാമിക വിജ്ഞാന ശാസ്ത്രത്തിൽ, കർമ്മശാസ്ത്രത്തിൽ, ന്യായശാസ്ത്രത്തിൽ പുകൾ പെറ്റ ഫതഹുൽ മുഈനാണ്. ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഷാഫി മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ ഒരു കേരളീയൻ എഴുതിയ ഈ പുസ്തകം, ഒരുപക്ഷെ ഒരു മലയാളി എഴുതിയ ഒരു അറബ് ഗ്രന്ഥം, ലോക മുസ്ലിങ്ങൾ സ്വീകരിച്ചത് ഫതഹുൽ മുഈൻ മാത്രമാണ്. അന്നും ഇന്നും അസ്ഹറിൽ വരെ അത് ടെക്സ്റ്റ് ബുക്കായി, ഈജിപ്തിലെ പ്രശസ്തമായ അൽ അസ്ഹറിൽ വരെ അത് ടെക്സ്റ്റ് ബുക്കായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയ എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം, ജൂറിസ്പ്രൂഡൻസ്, ആ ജൂറിസ്പ്രൂഡൻസിന്റെ വിശദാംശങ്ങളിൽ അവഗാഹമുള്ള സൈനുദ്ദീൻ മഖ്ദൂമിന് ഒരു പ്രയാസമില്ലാതെ ഈ വിശുദ്ധ സമരം, അതിന്റെ തലപ്പത്ത് സാമൂതിരിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ജിഹാദ്? അത് അന്യായത്തിനെതിരെ ശബ്ദിക്കലാണ്, അക്രമത്തിനെതിരെ നിലകൊള്ളലാണ്, മർദ്ദിതരോടുള്ള ഐക്യദാർഢ്യമാണ്, ചിലപ്പോൾ വിധവയെ സഹായിക്കലായിരിക്കും ജിഹാദ്, അനാഥയുടെ കണ്ണീരൊപ്പലായിരിക്കും ജിഹാദ്, മനുഷ്യൻ നടന്നു പോകുന്ന മാർഗത്തിൽ നിന്നൊരു തടസ്സം എടുത്തു നീക്കലായിരിക്കും. വിശുദ്ധ പ്രവാചകന്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തിരുവചനം, വിശ്വാസത്തിന്റെ 70 ശാഖകളിൽ 70-ാമത്തെ ശാഖ മനുഷ്യൻ ഉപദ്രവം ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ അവർ നടന്നു പോകുന്ന സഞ്ചാര മാർഗങ്ങളിൽ നിന്ന് എടുത്തു നീക്കലാണ്, ബ്ലോക്ക് തീർക്കലാണ്. ഇമാത്തത്തുൽ അദാ അനി തരീഖ്, മനുഷ്യന്റെ വഴിയിലെ ബ്ലോക്ക് തീർക്കുക, അതാന്ന് പറഞ്ഞ ബ്ലോക്ക്, തടസ്സം നീക്കുക, റോഡ് ബ്ലോക്ക് തീർക്കലാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ 70 ശാഖകളിൽ 70-ാമത്തെ ശാഖ എന്ന് പറഞ്ഞ രീതിയിലുള്ള മതത്തിനെ കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള അവബോധമാണ് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. പലപ്പോഴും ഇവിടെയൊക്കെ സംഭവിക്കുന്നത് മതകാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ശ്രീനാരായണ ഗുരു 924 ആലുവ മണപ്പുറത്ത്
സർവമത സമ്മേളനം വിളിച്ചു ചേർത്തപ്പോ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞെടുത്താണ് കാര്യപ്പെടു നിൽക്കുന്നത്. അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തത്, വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് ശ്രീനാരായണൻ പറഞ്ഞു. അറിയുക അറിയിക്കുക, വർഗീയത ഇല്ലാതാവാനുള്ള ഏറ്റവും നല്ല വഴി വിജ്ഞാനത്തിന്റെ വെളിച്ചം പരത്തലാണ്. അജ്ഞതയാണ് വർഗീയത ഉണ്ടാക്കുന്നത്. ആ അജ്ഞത നീക്കാൻ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ വളരെയേറെ സഹായിക്കുമെന്നാണ് സൈനുദ്ദീൻ മഖ്ദൂമും നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ മതത്തിലും എഴുതപ്പെട്ട മതത്തെ നേരായിട്ട് മനസ്സിലാക്കുക എന്ന രീതിയിൽ ഇന്നൊരു കുറ്റം ചെയ്യുന്ന ഒരാളെ ആ കുറ്റവാളിയെ കുറ്റവാളിയായിട്ട് കാണേണ്ടതിന് പകരം അയാളുടെ മതം നോക്കിയിട്ട് ആ മതത്തിന്റെ നേരെ ആ കുറ്റത്തെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്ന വളരെ നിരുത്തരവാദപരവും നിർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുവെന്നുള്ളത് വളരെ ഖേദകരമാണ്. ഞാൻ പാർലമെന്റിൽ നിന്ന് ഒരിക്കലൊരു 27 മിനിറ്റ്, വളരെ അപൂർവമായിട്ട് 27 മിനിറ്റൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടും. അന്ന് ചെയർമാന്റെ ഔദാര്യം കൊണ്ട് അങ്ങനെ ഒരു സമയം കിട്ടി. ആ ഒരു വിഷയം ഞാൻ ഓർക്കുകയാണ്. ഞാനന്ന് പറഞ്ഞു, ഈ ഇസ്ലാമിക ഭീകരവാദം, ഇസ്ലാം എന്ന വാക്ക് സമാധാനം എന്ന വാക്കാണ്. സമാധാനം എന്ന വാക്ക് ഭീകരവാദം എന്ന പദം തമ്മിൽ ചേരൂല. ഹിന്ദു ഭീകരവാദം, ഹിന്ദുമതം ശാന്തിയാണ്, ഹിന്ദു ഭീകരവാദം ഭീകരവാദവുമായിട്ട് ചേരൂല. ക്രൈസ്തവത സ്നേഹമാണ്, ക്രൈസ്തവ ഭീകരവാദം പദം തന്നെ ചേരൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാഷയോട് തന്നെ ചെയ്യുന്ന ഒരന്യായം അതിലുണ്ട്, മാനവരാശിയോട് ചെയ്യുന്ന ഒരന്യായം അതിലുണ്ട്. നമ്മൾ ആ രീതിയിൽ ലോകതലത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടിയിരിക്കുന്നു. കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളായും കുറ്റവാളികളെ കുറ്റവാളികളായും കാണുന്നതിന് പകരം മാനവരാശിയുടെ പൊതുസമ്പത്തായിട്ടുള്ള മതദർശനങ്ങളെ ഇവരുടെ കുറ്റകൃത്യങ്ങളിലേക്ക് വലിച്ചെടുക്കുക എന്ന മഹാപാപം, ആരെങ്കിലും ചെയ്യുന്ന കുറ്റ് ശ്രീരാമചന്ദ്രന്റെ പേരിൽ ശ്രീകൃഷ്ണന്റെ പേരിൽ വെച്ച് കെട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഉറുമ്പിനെ നോവിക്കാതെ നടന്നു പോകുന്നതിനെ കുറിച്ച് സന്യാസിമാരുടെ സങ്കല്പങ്ങളുണ്ട്, ഉറുമ്പിനെ നോവിക്കരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെപ്പറ്റി പറഞ്ഞ് 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 നിങ്ങളുടെ അടുത്ത വീട്ടിലെ ആള് മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ സ്വത്തവകാശം വരെ കൊടുക്കേണ്ടി വരുമോ എന്ന് ജിബ്രീൽ പറയുന്നത് ഞാൻ കേട്ടു, അയൽവാസിയെ അത്രത്തോളം മാനിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോ, അയൽവാസിയുടെ വീട്ടിൽ ഭക്ഷണത്തിക്കണം, നീ അങ്ങനെ കൊടുക്കാതെ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ നീ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, കൊടുക്കാനില്ലെങ്കിലോ, കൊടുക്കാനില്ലെങ്കിൽ വാതിലെങ്കിലും അടച്ചേക്കണം. നിന്റെ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ മണം നിന്റെ അയൽവക്കത്തെ കുഞ്ഞുങ്ങളുടെ മൂക്കിലെത്താതിരിക്കാനെങ്കിലും നീ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന മഹാകാരുണ്യത്തിന്റെ ആ മഹിമയാർന്ന പൈതൃകം പ്രവാചകന്മാര് പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു സംഗതി, അത് വളരെ വികലമായിട്ട് ലോകത്ത് പലരും തെറ്റായിട്ട് അതിനെ മനസ്സിലാക്കുന്ന അനുയായികളും തെറ്റായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന എതിരാളികളും ഒരുപോലെ മാനവരാശിയുടെ ഈ പൊതു ധാർമ്മിക പൈതൃകത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഖേദകരമായ സംഗതി. അവിടെയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പ്രസക്തി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തുഹ്ഫത്തുൽ മുജാഹിദീന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്താണ്? ഹിന്ദു മുസ്ലിം മൈത്രി, പോർച്ചുഗീസുകാർക്കെതിരായ പോരാട്ടം, സാമൂതിരിമാരോടുള്ള സാമൂതിരി മുസ്ലിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത രാജാവാണ്. അത് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയതുകൊണ്ട് മാത്രമല്ല, സാമൂതിരിമാരുടെ ചരിത്രം അങ്ങനെയാണ്. മലബാറിൽ കോഴിക്കോട് അങ്ങനെയാണ്. ഇടക്കാലത്ത് കുഞ്ഞാലിമരക്കാർ നാലാമന്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള ഒരൊറ്റപ്പെട്ട സംഭവമോ മറ്റോ ഒഴിച്ചു നിർത്തിയാൽ അതുപോലും വളരെ പെട്ടെന്ന് ചരിത്രം തന്നെ തിരുത്തും നമ്മൾ കാണുന്നുണ്ട്. പിൽക്കാലത്ത് കുഞ്ഞാലിമരക്കാരെ വിളിച്ചിട്ട് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ നാലാമന്റെ ശേഷം പിന്നീട് വന്ന മരക്കാരന്മാരിൽ പല മരക്കാരന്മാരെയും വിളിച്ച് ആദരിക്കുന്നത് പിൽക്കാല ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അത് അന്നത്തെ ഒരു സാമൂതിരിയുടെ നാലാമന പറങ്കികൾക്ക് പിടിച്ചുകൊടുത്ത, അതിനെതിരെ നായർ പടയാളികൾ തന്നെ സമരസജ്ജരായി എന്നും കൂടി പറയുമ്പോൾ, നമ്മൾ ചരിത്രത്തിലെ അത്തരം കാര്യങ്ങളും അല്ല അന്വേഷിക്കേണ്ടത്. ചരിത്രത്തിൽ നിന്ന് എപ്പോഴും അന്വേഷിക്കേണ്ടത് മുഖ്യധാരയിൽ നമ്മൾ കാണുന്ന ഏത് ജനങ്ങളാണ് എവിടെ അബദ്ധം ചെയ്യാത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രകടനം നടത്തുന്നിടത്ത് ഇന്നും ഈ വിദ്യാഭ്യാസം, ഈ അച്ചടക്കം, ഈ ജനാധിപത്യം, ഈ പുരോഗമനം ഒക്കെ പറയുമ്പോൾ, ഒരു പ്രകടനം ഒരു അങ്ങാടിയിൽ കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടാവുമെങ്കിൽ, മുമ്പ് കാലത്തും ജനങ്ങളുടെ എന്തെങ്കിലും അവരുടെ ഒരു എന്തെങ്കിലും ഒരു അവരുടെ ഒരു ആശയം, ഒരു ആദർശം, ഒരു സ്വത്വം, അത് ആവിഷ്കരിക്കപ്പെടുന്ന വേളയിൽ സംഭവിച്ചിട്ടുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങൾ പൊക്കിപ്പിടിക്കാതെ ചരിത്രത്തിന്റെ മുഖ്യധാര ഇന്ത്യയെ സംബന്ധിച്ച് എന്നും അതിന്റെ സഹിഷ്ണുതയും അതിന്റെ സർവധർമ്മ സമഭാവനയും അതിന്റെ സൗഹൃദ ഭാവവും അതിന്റെ സ്നേഹധാരയുമാണ്.
അതിൽ ഊന്നി നിൽക്കാനുള്ള പാഠം തന്നെയാണ് തുഹ്ഫത്തുൽ മുജാഹിദീനും പഠിപ്പിക്കുന്നത്. പിന്നെ തുഹ്ഫത്തുൽ മുജാഹിദീനായാലും വരച്ചു കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി, ഇന്ത്യയിൽ ഈ കുഴപ്പങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് ചരിത്രം സൂക്ഷ്മമായിട്ട് ചകഞ്ഞ് പോയാൽ നമ്മൾ എത്തുന്നൊരു നിരീക്ഷണമുണ്ട്. അത് അധിനിവേശമാണ് ഇന്ത്യയിൽ ഈ സമുദായങ്ങൾക്കിടയിൽ വിഭജനവും വിവേചനവും കുഴപ്പവും ഒക്കെ ഉണ്ടാക്കിയത്. തുറന്നു പറഞ്ഞാൽ ഈ പറങ്കികളും ഈ ബ്രിട്ടീഷുകാരും ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യ, അന്നത്തെ ഇന്ത്യയിൽ വർഗീയ ലഹളല്ല, പരസ്പരം കശപിശല്ല എന്നൊക്കെയാണ് ചരിത്രം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും ഉണ്ടാവാം, പൊതുവായിട്ട് ഏതായാലും ഇല്ല. അങ്ങനൊരു സംഗതി കാണാൻ സാധിക്കുന്നില്ല. ബ്രിട്ടീഷുകാർ വന്നു, അതോടുകൂടി ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ നമ്മൾ പറയുന്നതിനെ അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അതെല്ലാ അർത്ഥത്തിലും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അവർ ഇന്ത്യ വിട്ടു പോയാലും കാലാകാലം ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ തമ്മിൽ തല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതിനുള്ള പറ്റി ചരിത്രം എഴുതിണ്ടാക്കി, അതിനുള്ള വേറെ സംഗതികൾ എഴുതിണ്ടാക്കി, പല 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 കാര്യങ്ങൾ അങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പോ ഞാൻ പറയാണ്, ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഒറ്റ ഭാഷയാണ് സംസാരിച്ചത്, ഹിന്ദുസ്ഥാനി. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഹിന്ദവി എന്നാണ് അമീർ ഖുസ്രു അതിനെ വിളിക്കുന്നത്. ഖടിബോലി എന്നും അതിന് പേരുണ്ടായിരുന്നു. അത് ഹിന്ദി ഹിന്ദുക്കൾക്കും ഉറുദു മുസ്ലിങ്ങൾക്കും ആക്കിയത് ബ്രിട്ടീഷുകാരാണ്. അതിനുവേണ്ടി കോളേജ് തുടങ്ങി. കൽക്കത്തയിലെ ഫോർട്ട് വില്യം കോളേജൊക്കെ അതിനുവേണ്ടി ഗവേഷണം നടത്താനുള്ള സ്ഥാപനങ്ങളായി. ഈ ഹിന്ദുസ്ഥാനി ഭാഷയിൽ നിന്ന് അറബി പേർഷ്യൻ പദങ്ങൾ അടർത്തി കളയാൻ ബ്രിട്ടീഷുകാർ ഒരു പ്രൊജക്ട് തയ്യാറാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങൾ ഇത് കൊണ്ടുവരണോ, ഈ ഉറുദു ഒക്കെ സംസാരിച്ചോ. സത്യത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോഴും അത് വളരെ പ്രയാസമാണ്. ഇപ്പോഴും ഹിന്ദി എവിടെ ഉറുദു എവിടെ വ്യത്യാസം, ഉച്ചാരണമൊക്കെ ഒന്നുതന്നെയാണ്. അവർ ഈ അകൽച്ചക്കൊക്കെ ശ്രമിച്ചിട്ടും ഭാഷ കൊണ്ട് ശ്രമിച്ചു ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്തു. എന്തിനേറെ പറയണം, ബാബരി മസ്ജിദ് പ്രശ്നം പോലും അയോധ്യ പ്രശ്നം പോലും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ് എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായ വായന ആരെയും ബോധ്യപ്പെടുത്തും. ബ്രിട്ടീഷുകാർ വരുന്ന കാലം വരെ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും ഇടയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആരും അതിനെപ്പറ്റി തർക്കിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒരു ചെറിയ പരാമർശം പോലും ഒരു പുസ്തകത്തിൽ പോലും കാണാൻ കഴിയുന്നില്ല. ആദ്യത്തെ പരാമർശം ഉണ്ടാകുന്നത് ബ്രിട്ടീഷുകാരുടെ എഴുത്തിലാണ്. ഈ അർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ വിഭജിക്കാനും അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനും ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള, ബ്രിട്ടീഷുകാരെന്നല്ല അധിനിവേശ ശക്തികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ ഗൂഢാലോചന, അത് തിരിച്ചറിയാനും ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ വായിക്കപ്പെടേണ്ട പുസ്തകമാണ്. വായിക്കപ്പെടുക മാത്രമല്ല, അതിന്റെ ഒരു ദർശനമുണ്ട്, അതിന്റെ ഒരു സാംസ്കാരിക ദർശനമുണ്ട്, അതിന്റെ ഒരു രാഷ്ട്രീയ ദർശനമുണ്ട്. അത് ഇന്നത്തെ കാലത്തിന് വെളിച്ചം വീശും. ഇന്ന് ഓരോരോ കാര്യങ്ങളുടെ പേരിൽ ആളുകൾക്കിടയിൽ ഭിത്തി കെട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഭൂതകാലം സൗഹൃദമാണ്, നമ്മുടെ കഴിഞ്ഞ കാലം കേരളമായാലും ഇന്ത്യയായാലും അതിനെ നിലനിർത്തിയതും നിർമ്മിച്ചതും പരിരക്ഷിച്ചതും എല്ലാ സമുദായങ്ങളും ഒന്നിച്ചാണ്, അതാണ് ദേശീയോത്ഗ്രഥനം. ആ ദേശീയോത്ഗ്രഥനത്തിന്റെ സുരക്ഷയാണ് ഇനിയുള്ള കാലത്തും ആവശ്യം. അതിന് എല്ലാ വിഭാഗക്കാർക്കും ഒന്നിച്ച് പങ്കുവഹിക്കാനുണ്ട് എന്ന സന്ദേശമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ പകരുന്നത്. ആ സന്ദേശത്തെ അത് അർഹിക്കുന്ന രീതിയിൽ പകർത്താൻ വർത്തമാനകാല സമൂഹത്തിന് സാധിക്കട്ടെ. എന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളത് ഉള്ളൂടെ പരിചയപ്പെട്ട ശ്രീ സി ഹംസ, ശ്രീ സാദിഖ് മൗലവി, ശ്രീ കെ കെ മുഹമ്മദ് അബ്ദുൽ സത്താർ, ശ്രീ സാക്കിർ സലീം മമ്പാണ്, എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ പുസ്തകത്തെപ്പറ്റി അതിൻ്റെ ഇന്നത്തെ പ്രസക്തിയെപ്പറ്റി പറയാനുള്ളത് എൻ്റെ യുവ സ്നേഹിതൻ സമദാനി വളരെ ഭംഗിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ ആന്തരി ചെയ്ത തരത്തിലുള്ള വൈജ്ഞാനിക സേവനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിലൂടെ
ശബ്ദവും സാന്നിധ്യം ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറയാം, അങ്ങനെ ചില വ്യത്യസ്തതകളൊക്കെ ഉണ്ടായേക്കാം. ആൽബർട്ടിനി കുറേ കൂടെ മുമ്പ് വന്നു, സമ്മാനി പറഞ്ഞതുപോലെ സംസ്കൃതവും ഇന്ത്യൻ സംസാര ഭാഷകളൊക്കെ പഠിച്ചു, വേദങ്ങൾ പിന്നെ വ്യാകരണം, തർക്കം, ഉപനിഷത്ത് മുതലായ വിഷയങ്ങളൊക്കെ പഠിച്ചു. പഠിക്കുക മാത്രമല്ല, അതൊക്കെ ബാഹ്യലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് പരസ്യപ്പെടുത്തുകയും ചെയ്തു. അത് വലിയൊരു സേവനമാണ്. കാരണം ആ കിതാബുൽ ഹിന്ദ് എന്ന ഇന്ത്യയെ പറ്റിയുള്ള പുസ്തകത്തിലൂടെയാണ് അറബി ലോകത്തിലൂടെ യൂറോപ്യൻ ക്രൈസ്തവ ലോകം അവരൊക്കെ ഇന്ത്യയെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ കുറേ മനസ്സിലാക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ കൾച്ചറൽ അംബാസഡർ എന്ന് പറയാവുന്നത് ആൽബർട്ടിനിയാണ്. ഏതാണ്ട് അതേ തരത്തിലുള്ള സേവനമാണ് ഷെയ്ഖ് സാനുദ്ദീൻ മഖ്ദൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റ് അർത്ഥങ്ങളുടെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇദ്ദേഹം മറ്റ് അന്യമതവിശ്വാസികളുടെ ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്യാനല്ല ചെയ്തിട്ടുള്ളത്, പക്ഷെ അവരുടെ ജീവ രീതിയെ പറ്റി പഠിച്ചു. ഇതിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാർ പൊതുവായ ഹിന്ദുക്കളും ഭൂരിപക്ഷം ആളുകളും അന്യരാജ്യങ്ങളെക്കുറിച്ചോ അന്യമതങ്ങളെക്കുറിച്ചോ പഠിക്കുന്നതിൽ വലിയ ഒരു ഔത്സുക്യം കാണിച്ചിരുന്നില്ല എന്ന് പറയാം. ഇപ്പോൾ ആൽബർട്ടിനി ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും തത്വചിന്തകളും ഒക്കെ ആവിഷ്കരിക്കുന്നതിൽ കാണിച്ച ഔത്സുക്യം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ബ്രാഹ്മണ ആചാര്യന്മാർ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നതിൽ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പിൽക്കാലത്തെ ചരിത്രത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഷെയ്ഖിന്റെ കാര്യത്തിലും. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കേരളത്തിലുണ്ടായിരുന്ന ഓരോ കമ്മ്യൂണിറ്റിയും 16-ാമത്തെ നൂറ്റാണ്ട് ക്രിസ്തു ശതകങ്ങളുടെ കൂട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്, കൃത്യമായ കൊല്ലം പറയാൻ പ്രയാസമാണ്, ജീവിച്ചത്. അന്ന് പോർച്ചുഗീസുകാരുടെ മുഷ്ക് കടലിലും ചില തുറമുഖങ്ങളിലൊക്കെ വല്ലാതെ അനുഭവപ്പെടുകയുണ്ടായി. അതൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഓരോ സമുദായക്കാരും, ഇപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണർ, നമ്പൂതിരിമാർ, നായന്മാർ, തത്താന്മാർ, കൊല്ലന്മാർ, ആശാരിമാർ, അതിന് താഴെയുള്ള ഉയവർ, പൊലയർ, ഈ ഓരോ സമുദായക്കാരും എന്ത് ചെയ്തു, എങ്ങനെ ജീവിച്ചു, അവരുടെ ജാതി വ്യവസ്ഥയിൽ അവരുടെ ഓരോരുത്തർക്കുള്ള സ്ഥാനം എന്തായിരുന്നു, അതൊക്കെ വിവരിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് മറ്റുള്ളവരെ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ ശ്രീ സമദാനി പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ നോക്കിയാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കുറേയൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് ഈ രാജ്യഭരണത്തിലും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് യുദ്ധം, അന്യോന്യ യുദ്ധങ്ങൾ. അത് മുഗളരുടെ കാലത്തായാലും അതിൻ്റെ മുമ്പിലുള്ള തുർക്കികളോ ഒക്കെ ഉണ്ടായിരുന്ന കാലത്തായാലും ഉത്തരേന്ത്യയിൽ ഒരുപാട് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്ത് ഒരു സുൽത്താനായിരിക്കും, മറുഭാഗത്ത് ഒരു രജപുത്ര വീരനായിരിക്കും, അല്ലെങ്കിൽ അവർ യോജിച്ചും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുഗള സാമ്രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ഔറംഗസീബിന്റെ കാലത്ത് പോലും യുദ്ധം ചെയ്തതിൽ രജപുത്ര യോദ്ധാക്കളും അവരുടെ രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അക്ബറുടെ കാലത്ത് വളരെ അധികം ഉണ്ടായിരുന്നു. അങ്ങനൊരു സംഗമം സാധിച്ചു. പക്ഷേ കൂടുതൽ രാഷ്ട്രീയം, കൂടുതൽ സൈനികം ഉത്തരേന്ത്യൻ ചരിത്രത്തിൽ കാണാം. കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പം ഉത്തരേന്ത്യയിൽ മുഹമ്മദ് ഗസ്നിയോ അല്ലെങ്കിൽ മുഹമ്മദ് ഗോറിയോ പിന്നീട് പിന്നെ ബാബറോ ഒക്കെ അവർ വലിയ സൈന്യങ്ങളായിട്ടാണ് വന്നത്.
രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. രാജ്യം പിടിച്ചെടുക്കുമ്പോൾ ഉണ്ടാവണ മാതിരി യുദ്ധങ്ങളും ഉണ്ടായിട്ടില്ല, മതത്തിന്റെ പേരിലുള്ള യുദ്ധങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടായി. കേരളത്തില് മറ്റൊരു തരത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത്. ഇവിടെ ഇപ്പോ മാലിക്കിനാറും കൂട്ടിലും വന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. മിക്കവാറും സ്വീകരിക്കാവുന്ന ഒരു ഐതിഹ്യമാണ്. കാലത്തിന്റെ കാര്യത്തിൽ മാത്രമേ തർക്കത്തിന് വഴിയുള്ളൂ. അവര് വന്നത് ഒരു സൈന്യം കൊണ്ടല്ല, അവരെത്തിയത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ മാലിക്കിനാറുടെ കാലത്ത് 10 പള്ളികളുണ്ടായി കടൽക്കരയിലെ ഓരോ നഗരങ്ങളിലെന്ന് പറയുന്നു. അത് മിക്കവാറും നമുക്കിന്ന് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാവുന്ന ഒരു ചരിത്ര വസ്തുതയാണ്. പ്രത്യേകിച്ചും അതിൽ പറയുന്ന ആ 10 പള്ളികളുടെ കൂട്ടത്തിൽ ഒന്നായിട്ടുള്ള മാടായി പള്ളി. ആ മാടായി പള്ളിയിൽ അതിൻ്റെ സ്ഥാപന വർഷം കുറിച്ചിട്ടുള്ളൊരു ലിഖിതമുണ്ട്. വില്യം ലോഡും മലബാറിന്റെ ചരിത്രം എഴുതിയപ്പോൾ അതെടുത്ത് ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്തു വർഷത്തിലേക്ക് കണക്കാക്കിയ 1122 മറ്റു വരും. ഇസ്രായേലാണ് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ക്രിസ്തു വർഷത്തിലാക്കിയാൽ. അപ്പൊ ആ കാലത്ത് ഇയാളെ സൈന്യങ്ങൾക്കുണ്ടല്ല, കച്ചവടത്തിന് വന്നിട്ടുള്ള കുറച്ച് ആളുകൾ കൂടെ ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ കുടുംബക്കാരുണ്ടായിരിക്കാം. എന്ന് മാത്രമല്ല, കേരളത്തിലേക്ക് ഈ മാലിക് ബിനാറും കൂട്ടുകാരും വന്നാൽ കേരളത്തിലുള്ള പഴയ ചേരമാൻ പെരുമാളുടെ പിന്നെ മതം മാറിയിട്ട് ഇസ്ലാം സ്വീകരിച്ച് അറബി രാജ്യത്ത് പോയി താമസിച്ച വൃദ്ധനായ പെരുമാളുടെ സന്ദേശവും കൊണ്ടാണ് ആ സഹോദര സന്ദേശം ഏറ്റുവാങ്ങിയതിൽ പ്രമുഖനായ ഒരാളാണ് കൊണ്ടൊട്ടിക്കടുത്തുള്ള പിന്നെ നെടിയിരിപ്പിലുള്ള മാനവിക്രമനേറാടി. അങ്ങനെയാണ് അദ്ദേഹം സ്ഥാപിച്ച കോഴിക്കോട് നഗരത്തിൽ 12 നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ ഹിന്ദുക്കളായിട്ടുള്ള നായന്മാരും നമ്പൂരന്മാരും ഒക്കെ അടങ്ങിയിട്ടുള്ള ഹിന്ദുക്കളുടെ സമുദായങ്ങളും ഈ തുറന്നുകൊണ്ടാണ് ഇസ്ലാമത വിശ്വാസികളായ അറബികളും അവരുടെ സന്തതികളും അടങ്ങുന്ന മാപ്പിള സമുദായവും തമ്മിലൊരു സഖ്യം. വാസ്തവത്തിൽ ഞാൻ നേരത്തെ സമയങ്ങളൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് ഇതാണ്, ആ തരത്തിലുള്ള ഒരു ഹിന്ദു മുസ്ലിം സഖ്യം കുറേ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഒരു സഖ്യം, പല പരീക്ഷണങ്ങളെയും അതിജീവിച്ച ഒരു സഖ്യം, ഏതാണ്ട് 12 നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ 20 21 നൂറ്റാണ്ട് വരെ 8 നൂറ്റാണ്ടുകൾ ഏതാണ്ട് 1000 വർഷത്തോളം പല പ്രതിസന്ധികളെയും കടന്നുപോകുന്ന ആ തരത്തിൽ രാജ്യത്തിന്റെ മുഖ്യധാര നയമായി മാറിയിട്ടുള്ള ആ സഖ്യം, അത് ലോകത്തിലെങ്ങാനും ഉണ്ടോ വേറെ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഉത്തരേന്ത്യയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, യൂറോപ്പിൽ അങ്ങനെയുണ്ടായിട്ടില്ല, മധ്യേഷ്യയിൽ അങ്ങനെയുണ്ടായിട്ടില്ല. അവിടെയൊക്കെ ചില കാലങ്ങളിൽ ഈ സമുദായങ്ങളൊക്കെ ഒന്നിച്ച് ജീവിച്ചു, ചില കാലങ്ങളിൽ യുദ്ധം ചെയ്തു. എങ്കിലും ഈ തരത്തിൽ ഈ വലിയ രണ്ട് സമുദായങ്ങളും ഹിന്ദു സമുദായവും ഇസ്ലാം സമുദായ ഇസ്ലാമിക സമൂഹവും ചേർന്ന് ഒരു നാട്, ആ നാടിന്റെ ചുറ്റും ഒരു സംസ്കാരം, അതിന്റെ വലിയ വിജയങ്ങൾ വാണിജ്യ ലോകത്തിലും. കാരണം നമ്മുടെ കോഴിക്കോട് നഗരം വിദേശികളുടെ കണക്ക് അവരുടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ തന്നെ അത് പിന്നെ ലോകത്തിലെ വലിയ നഗരങ്ങളിലുണ്ടായിരുന്നു, നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവശേഷിക്കുന്ന ദൃശ്യമായ കെട്ടിടങ്ങളൊന്നുമില്ല, അത് പല കാരണങ്ങളാണ്. അത് നമ്മുടെ പഴയ കെട്ടിടങ്ങളൊന്നും കോൺക്രീറ്റ് ഒന്നും ഇല്ലല്ലോ, കരിങ്കല്ലുമില്ല. അപ്പൊ തമിഴ്നാട്ടിലേക്ക് കടന്നാൽ കരിങ്കല്ലിന്റെ അടിത്തറയും കരിങ്കല്ലിന്റെ കെട്ടിപ്പൊക്കിയ ആയിട്ടുള്ള വലിയ ക്ഷേത്രങ്ങളും രാജധാനികളൊക്കെ കാണാം. കേരളത്തിൽ അങ്ങനെയല്ല, ചെങ്കല്ലുണ്ട്,
അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് ഉണ്ടാക്കിയതാണ്, അത് യോഗം തകർന്നു പോകും. അതിൽ തന്നെ രണ്ടോ മൂന്നോ നിലയ്ക്കപ്പുറം വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ മണ്ണ് പഴയ സാങ്കേതിക രീതികൾക്കനുസരിച്ച് അനുവദിച്ചിരുന്നുമില്ല. അതുകൊണ്ട് വലിയ കെട്ടിടങ്ങളൊന്നും വരില്ല, പലതും നശിച്ചുപോയി പല കാരണങ്ങളാൽ. എങ്കിലും ഈ ഇത്തരമൊരനുഭവമാക്കൊണ്ട് ലോക ചരിത്രം ചെറിയ നോക്കിയാൽ ഈ മാതൃക ഉണ്ടല്ലോ, ഇത് ഇതാണ് സെക്യുലറിസത്തിന്റെ ഒരേ ഒരു മാതൃക എന്ന് പറയാം. യൂറോപ്പിൽ അതിലായിരുന്നില്ല. പലരുടെയും ധാരണ നമ്മുടെ ഭരണഘടനയൊക്കെ ഉണ്ടാക്കിയപ്പോൾ സെക്യുലറിസം എന്നുള്ളത് പാശ്ചാത്യ ആദർശമാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ്, നമ്മളത് കടം വാങ്ങിയെന്നാണ്. അങ്ങനെയല്ല, പാശ്ചാത്യ ലോകത്തിൽ അതില്ല. ഇപ്പൊ കുറേശ്ശെ ഉണ്ടായി വരുന്നുണ്ട്, പക്ഷെ ഉണ്ടായി വരുന്നത് തന്നെ പൊതുവെ മതങ്ങളുള്ള ഒരകലച്ചയിലൂടെയാണ്. അവർക്ക് എന്ത് മതമായാലും തിരക്കേടില്ല, ക്രിസ്തു മതമായാലും ഇസ്ലാം ആയാലും ഹിന്ദു മതമായാലും തിരക്കേടില്ല. അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷം ജനങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ഇന്ന് ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് മത സഹാനുഭൂതി സാധ്യമാകുന്നു. എനിക്കിന്ന് എന്റെ മതമൊന്നും ഒരു മതത്തിനും കാര്യമില്ലെങ്കിൽ മറ്റാളെ നിങ്ങൾ എന്ത് മതം വിശ്വസിച്ചാലും എനിക്ക് തിരക്കേടില്ല. ആ തരത്തിലുള്ള ഒരു നെഗറ്റീവ് നിഷേധാത്മകമായ മതസൗഹാർദ്ദമാണ് ഇന്നും യൂറോപ്പിലോ അമേരിക്കയിലോ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കേരളത്തിൽ അതായിരുന്നില്ല. ഈ സാമൂഹ്യം ആദ്യത്തിന്റെ ക്ഷത്രിയരും സാമന്തരുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും നമ്പൂതിരിമാരും ഇവരൊക്കെ അവരുടെ വിശ്വാസങ്ങളിൽ യാഥാസ്ഥിതിക വിശ്വാസങ്ങളിൽ ആചാരങ്ങളിൽ അങ്ങേയറ്റം അടിയുറച്ചു നിന്നതാണ്. വളരെ മോശമായിട്ട് കാണേണ്ട ജാതി വ്യവസ്ഥ അതൊക്കെ വലിയ കാര്യമായിട്ട് മുക്കിപ്പിടിച്ച് ജീവിച്ചിരുന്നവരാണ്. എന്നിട്ടും അതിനൊക്കെ വിരുദ്ധമായ അവരുടെ വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ മുസ്ലിം ഇസ്ലാമിക വിശ്വാസങ്ങളെ അവർ എതിർത്തില്ലെന്ന് മാത്രമല്ല സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കോഴിക്കോട്ടെ കാലം കോഴിക്കോട്ടെ പള്ളികൾ പലതും സാമൂഹ്യപ്പാട് കൊടുത്ത സ്ഥലത്ത് ഉണ്ടാക്കിയതാണ്. അതിലൊന്നിൽ ഒരു ലിഖിതം 14-ാം നൂറ്റാണ്ടിലേതായിട്ട് കാണാനുണ്ട്. സാമൂഹ്യപ്പാട് പൂന്തുറക്കുവൻ ഇന്ന ഇന്ന സ്ഥലങ്ങൾ കൊടുത്തു പള്ളി കെട്ടാൻ, പള്ളിയുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ഇന്ന ഇന്ന പാടങ്ങളും പറമ്പുകളും കൊടുത്തു എന്നവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. മുച്ചുന്തി പള്ളിയിൽ മറ്റു പള്ളികളിൽ എന്തിനാക്കുകയാണ് അത് പണിയിച്ചത്? അറേബ്യയിലുള്ള പള്ളികളുടെ ഒന്നും സമ്പ്രദായത്തിലല്ല. അങ്ങനെ ഇന്നിപ്പോ പലർക്കുള്ള ഒരു വിശ്വാസം രണ്ടു തരത്തിലുള്ള തെറ്റിദ്ധാരണ ആളുകൾക്ക്. ഒന്ന്, ഹിന്ദുക്കളിലെ വിവരം പറഞ്ഞ കുറെ ആളുകളുടെ വിചാരം കണ്ടില്ല, അതൊക്കെ നമ്മുടെ അമ്പലങ്ങളെ പോലെയാണ്, നമ്മുടെ നാലുകെട്ടുകളെ പോലെയാണ്. അപ്പോൾ ആളുകളൊക്കെ ഉണ്ടായിരുന്ന ആ ഭാഗത്ത് അവരുടെ ഇല്ലങ്ങളും അമ്പലങ്ങളുമൊക്കെ മഹാത്മാമാര് കയ്യേറി പള്ളികളാക്കി മാറ്റിയതാണ് എന്ന് മുഖാളരായ കുറേ ഹിന്ദുക്കൾ അടുത്ത കാലം വരെ വിശ്വസിക്കുന്നു. ഇപ്പോൾ വിശ്വസിക്കുന്നില്ലായിരുന്നു, എനിക്കറിയില്ല. എന്നാലും അടുത്ത കാലം വരെ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല, പഴയ കാലത്ത് സാമൂഹ്യപ്പാട് കൊടുത്തതാണ് ദാനം ചെയ്തതാണ് എന്ന് മാത്രമല്ല, കുറ്റിച്ചറയിലും അടിയന്തരയിലും ഒക്കെയുള്ള മാപ്പിളമാരുടെ ഭരണം അവരുടെ ഇടയിലുള്ള ഒരാളെ തിരഞ്ഞെടുത്ത്, നമ്മൾ സ്വാതന്ത്ര്യ പോയ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതൊരു പഴയ അറബി പേഴ്സ്യൻ പദത്തിന്റെ മലയാള വികൃത രൂപമാണ്, ഷാ ബന്ദർ കോയ എന്നാണ്. ഷാ എന്ന് പറഞ്ഞാൽ ലോഡ് എന്നുള്ള അർത്ഥത്തിൽ, ബന്ദർ തുറമുഖത്തിന്റെ നാഥൻ നേതാവായിട്ടുള്ളതാണ്. അയാൾക്കാണ് സാമൂഹ്യപ്പാട് എല്ലാ അധികാരങ്ങളും വിട്ടുകൊടുത്തിരുന്നത്. കോഴിക്കോട് തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന കപ്പലുകൾ വന്നാൽ അതിലെ ചരക്കുകൾ ഇറക്കുന്നതിന്, അതിന് വിലയിടുന്നതിന്, അതിന്റെ നികുതി വസൂലാക്കുന്നതിന്, അതിന്റെ സംരക്ഷണത്തിനൊക്കെയുള്ള അവകാശം ഈ സാബന്ദർ കോയ എന്ന ഷാ ബന്ദർ കോയ. സൂറത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, സൂറത്തിലൊരാളെത്തുന്നവരും അങ്ങനെ ചെയ്തിരുന്നു. മുസ്ലിം സുൽത്താൻമാര്
അവിടുത്തെ തുറമുഖത്തിന്റെ അവകാശം ഒരു മുസ്ലിമിനെ ഏൽപ്പിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ മാപ്പിളമാർക്കിടയിലുള്ള തർക്കങ്ങളും പിന്നെ കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തീർപ്പ് കൽക്കുന്നതും കൽപ്പിക്കുന്നത് ഖാസിമാരാണ്. അതിന് ഖാസിയെ നിയമിച്ചു, ഖാസിയെ നിയമിക്കുന്നത് താമരിപ്പാടാണ്. പള്ളിയിൽ പോകാതെ അക്രമങ്ങൾക്ക് പോലും ചെയ്യുന്ന മുസ്ലിം മാപ്പിളമാരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതും താമരിപ്പാടാണ്. ആ തരത്തില് ഉള്ള ഒരു അന്യായ അവബോധവും സൗഹൃദവും ഏതോ സുഹൃതമുണ്ട്. അത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്രയും വ്യാപകമായ രീതിയിൽ സൃഷ്ടിച്ച് പരിപാലിക്കാനുള്ള അവസരമുണ്ടായത് കേരളത്തിനാണ്. ഇനി പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളക്കരയുടെ ഏറ്റവും അടുത്ത അയൽവക്കം ഏതാണ്? അറബി നാടുകളാണ്. കടല് മാപ്പിനെ നോക്കിയാൽ കടലിങ്ങനെ ഒരുപാട് നാഴികകൾ പരന്നു കിടക്കുന്ന അറബിക്കടലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പഴയ കപ്പലുകളുടെയൊക്കെ കാലത്ത് കേരളക്കരയും അറബി നാടുകളും ഈജിപ്തിന്റെ വടക്കേ ഭാഗവും ഒക്കെ തമ്മിൽ 40 ദിവസത്തെ അകലം മാത്രമേ ഉണ്ടായിരുന്നു. അതേസമയത്ത് കേരളക്കരയിലും ഗംഗാനദിയിലും തമ്മിൽ ഒരു കൊല്ലത്തെ ദൂരമുണ്ട്. അത്തരം നമ്മൾ ഇവിടെ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ വല്ല തീർത്ഥാടനങ്ങളിലേക്കോ, അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രങ്ങളിലേക്കോ പോകണമെങ്കിൽ അവരുടെ സ്വത്തൊക്കെ എഴുതി വെച്ച് കടമൊക്കെ ഊട്ടി പിന്നെ മടങ്ങി വന്നാൽ അതൊന്നുമില്ല. ചുരുങ്ങിയത് 5-8 മാസം, സാധാരണ കൊല്ലം വരെ പലപ്പോഴും തിരിച്ചു വരാൻ കഴിയാറില്ല. അത്ര അപകടം പിടിച്ച വഴികളിലൂടെ, മരുഭൂമികളിലൂടെയും മലകളിലൂടെയും കാടുകളിലെയും കൊള്ളക്കാരെയൊക്കെ നേരിട്ടുകൊണ്ട് കടന്നു പോയിട്ട് വേണം വടക്കേ ഇന്ത്യയിലെത്താൻ പഴയ കാലത്ത്. അതേസമയത്ത് മലയാളികൾക്ക് അറബി നാടുകളിലെത്താനോ അറബി നാടുകളിലുള്ളവർക്ക് കേരളക്കരയിലെത്താനോ ഏറിയ 40 ദിവസമേ വേണ്ടു, കാലവർഷക്കാറ്റുകളെ കൊണ്ട്. ആ കാറ്റ് പിന്നെ പായക്കപ്പലിന്റെ പായ നിവർത്തിയാൽ നേരിട്ട് വന്ന് കോഴിക്കോട്ട് അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ കൊല്ലത്ത് വന്ന് ഇറങ്ങാൻ കഴിയും. ഒരു ചെലവുമില്ല. അപ്പൊ അത് പടച്ചവൻ എന്തോ ഒരു ദാനമായിട്ട് കൊടുക്കുകയാണ്. ചെലവില്ല. പിന്നെ മറ്റു നിക്കുകളില് കടലിലൂടെ സഞ്ചരിക്കണമെങ്കിൽ, കപ്പലുകളിൽ സഞ്ചരിക്കണമെങ്കിൽ അന്നൊക്കെ ചുരുങ്ങിയത് 200 അല്ലെങ്കിൽ 500 തോശിൽക്കാർ വേണം. അടിമകളായിട്ട് ആളുകളെ പിടിച്ച് തോശിൽക്കാരാക്കി വെച്ച് അവര് തോന്നുകൊണ്ടാണ് കപ്പലുകൾ പരവിക്കലിക്കും പോയിരുന്നത്. നമ്മുടെ നാട്ടിലേക്ക് അറബി നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാനോ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനോ തോശിൽക്കാരുടെ ആവശ്യമില്ല. ദൈവം തന്ന കാറ്റാണ് ഈ കപ്പലുകളെ തോന്നി കേരളത്തിന്റെ തുറമുഖങ്ങളിൽ എത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര അടുത്ത ബന്ധം ഉണ്ടായത്. ചരിത്രകാരനെ നോക്കുമ്പോൾ ആ ബന്ധം അത് നേരത്തെ പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനാണ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഇല്ലാത്തതുപോലെ ജീവനും പാർസികളും മസ്രാണികളും പിന്നീട് മുസ്ലിങ്ങളും പിന്നീട് യൂറോപ്യൻ വാണിജ്യ താല്പര്യമുള്ള ആളുകളും ഇവിടെ എത്തിച്ചേർന്നത്. ആ പരമ്പരയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഒരു കാലഘട്ടം ആ സൗഹൃദത്തിന്റെ, അതാണ് കോഴിക്കോട് രാജ്യം മലബാർ മുഴുവൻ തന്നെ പറയാവുന്നത്. അതിന്റെ വക്താവാണ് ഈ ഷെയ്ഖ് സൈനുദ്ദീൻ എന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ഉൾക്കാഴ്ചയോടുകൂടി മറ്റ് സമുദായങ്ങളെ നിരീക്ഷിക്കും. മറ്റു സമുദായങ്ങളെപ്പറ്റി പലരും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എഴുതുന്ന അതേ കാലത്ത് തന്നെ പോർച്ചുഗീസുകാരെ മുഴുവനും പിശാചിക്കളാണല്ലോ. ആ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്. ബാർബോസ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു പോർച്ചുഗീസ് ഓഫീസിൽ കച്ചവട വ്യാപാര കേന്ദ്രത്തിലെ ഒരു ക്ലർക്കായി ഇവിടെ വന്ന് മലയാളം പഠിച്ച് കോഴിക്കോട്ടും കണ്ണൂരൊക്കെ ജീവിച്ച ബാർബോസ എന്നൊരാളുണ്ട്. അയാൾ പോർച്ചുഗീസ് ഭാഷയിൽ എഴുതി വെച്ചു കോഴിക്കോടിനെ പറ്റിയിട്ട്, കണ്ണൂരിനെ പറ്റി, മലയാളികളെപ്പറ്റി, അവരുടെ ആചാര സമ്പ്രദായം. ഇതേ മാതിരി തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിന് പിന്നെ പഠിച്ച എഴുതി തന്നെയാണ്.
പക്ഷേ അയാളുടെ യജമാനായിട്ടുള്ള പോർച്ചുഗീസ് കമ്പനിക്കാര് നാവിക മേധാവികള് മതമേധാവികളടക്കം ആ വഴി പിന്തുടരാൻ ഇഷ്ടപ്പെട്ടില്ല. പലപ്പോഴും അവരുടെ കൈ കിട്ടിയപ്പോ ഗാമ വന്നപ്പോഴും സാമൂഹ്യപ്പാട് സൗഹൃദപൂർവ്വം തന്നെ സ്വീകരിച്ചത്. മാപ്പിളമാരും അങ്ങനെ ചെയ്തത് ഗാമയെ ആദ്യം ഗാമയുടെ കപ്പലിൽ നിന്ന് അന്വേഷണത്തിന് വന്ന ആളെ ആദ്യം സ്വീകരിച്ചത് കോഴിക്കോട്ടെ മൂറുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. കോഴിക്കോട്ടെ അങ്ങാടിയിലെ പിന്നെ രണ്ട് മാപ്പിളമാരാണ് അവരെ മൂറുകളെന്ന് പറഞ്ഞത്. കാരണം അവര് മൊറോക്കോയിൽ നിന്ന് വന്നവരായിരുന്നു, അവർക്ക് പോർച്ചുഗീസ് ഭാഷ അറിയാമായിരുന്നു. അവരാണ് ഈ കപ്പലിലിറങ്ങി ആദ്യം വന്ന ഉദ്യാനം സ്വീകരിച്ച് അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് സാമൂഹ്യ പാടിനെ വിവരം ഒഴിച്ച് പിന്നെ രണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു കൂടിക്കാഴ്ച ഏർപ്പാട് ചെയ്തത്. അപ്പം കൊളംബസ് അമേരിക്കയിൽ പോയ പോലെ ഇവിടെ ഭാഷയുടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, ഭാഷ അറിയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ആ ഭാഷ മാത്രമല്ല രാജ്യത്തിന്റെ ഭാഷയും സൗഹൃദത്തിന്റെ ഭാഷയും അവർക്കറിയാമായിരുന്നു. ആ പാരമ്പര്യത്തിലാണ് അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഷെയ്ഖ് സൈനുദ്ദീന്റെ ഈ കൃതിയെ കാണേണ്ടത്. അത് വായിച്ചു നോക്കേണ്ട ഒരു കൃതിയാണ്, വീണ്ടും വീണ്ടും വായിച്ചു നോക്കേണ്ട ഒരു കൃതിയാണ്. അതിലൂടെ കാണപ്പെടുന്ന സംസ്കാരം അത് ആ തിളക്കത്തോടു കൂടി ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധനയോട് കൂടിയ ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കാവുന്നതാണ്. അത് ഉന്നയിക്കേണ്ടതാണ്. പലരും വായിക്കുമ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ സംഭവങ്ങളുടെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ ആ തരത്തിലുള്ള ഒരു വീക്ഷണം, ഒരു ദർശനം നമുക്ക് കൈമോശം വന്നു പോയോ അല്ലെങ്കിൽ പോകാൻ തുടങ്ങിയോ എന്ന ഭയം എനിക്കുണ്ടാകാറുണ്ട്. നിങ്ങളിൽ പലരും അത് പങ്കുവെക്കുന്നുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ പുസ്തകത്തിന്റെ പുനർവായനയിലൂടെ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യം, 16-ാം നൂറ്റാണ്ടിൽ 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തരത്തിലൊരു ദാർശനികൻ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം സാമൂഹ്യപ്പാടിന്റെ ഒരു ഉപദേശകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയമായ സാംസ്കാരികമായ നേതൃത്വത്തിൽ കേരളത്തിന് ഈ സെക്യുലറിസം നിന്ന് നമ്മൾ ഇന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുന്ന ഈ പുതിയ സമുദായ സൗഹൃദ മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സമയം അതിക്രമിച്ചതായിട്ട് അധ്യക്ഷൻ പറയുന്നു, അത് നിർത്തിയില്ല, നിങ്ങൾ കുറെ പേര് സംസാരിക്കാനുണ്ടല്ലോ. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി.